ഇതാണ് കിളിച്ചൂണ്ടാൻ പറ്റില്ല. പണ്ട് കാലത്ത് പെർമാണിമാര് മാത്രം തന്നീനെ പറ്റില്ലത്, അതുകൊണ്ട് ഇതെനിക്ക് ഞാൻ തരൂല. പിന്നെ ഉള്ള ഈ അടക്കെ ചെങ്കതളി എന്നതിന്റെ പേര്, അവ തിന്നാൻ മാത്രം ജായില്ല. ഒരു കത്തുണ്ട് മകളെ കുട്ടിന്റെന്നാ തോന്നണത്. ആ എന്നിട്ട് കൊണ്ടുപോയത് ഓപ്പ പോയിട്ട് 3 മാസം കഴിഞ്ഞ്. നിങ്ങൾ കോളടിച്ചാ തോന്നണത്. ഇതിൽ കാര്യായിട്ട് എന്തോ ഉണ്ട്, നല്ല കട്ടിയുണ്ട്, തുറന്നു നോക്കി. ഓൻ കുരുത്തല്ലോനാ, ഓ നമ്മളൊന്നും മറന്നില്ലല്ലോ. ഇത് നമ്മൾ ഐതരുവിന്റെ കത്താ, സുബൈദാന്റെ മോന്. വീരനെ ഓ ഒന്നിങ്ങോട്ട് വന്നാ. എന്നാ എന്റെ പെങ്ങളെ മകന്റെ കത്ത് വന്നാണ്, ഇതൊന്നിങ്ങോട്ട് വായിച്ചാജി. അബുവോ ഒന്നിങ്ങോട്ട് ബാ, ഐതരുവിന്റെ കത്ത് വന്നാണ്. അബുവിനൊന്ന് വിളിച്ചോ അപ്പി. ഓനും കേട്ടോട്ടെ, ഓനും വായിച്ചണ്ടത്. ആ ഒന്നായിട്ട് വായിച്ചാജി. പ്രിയപ്പെട്ട വല്യപ്പ, വല്യമ്മ, വലിയ അമ്മോൻ, ചെറിയ അമ്മോൻ, അമ്മായി, കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദരാലി എഴുത്തു. എനിക്കിവിടെ പരമസുഖമാണ്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചക്ക അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും. 10,000 രൂപ വല്യപ്പക്കും. അത് എനിക്കുള്ളതാ, അത് ഇന്റെ കജി തന്നെ തരണോ? ഞാൻ അതും ചോദിച്ചു ഇന്റെ പറയാനും വന്നാലുണ്ടല്ലോ. ഓൺ ഏതായാലും ഉസുറുള്ളോനാ. ഈ ബാക്കി വായിച്ച 10,000 രൂപ വലിയ അമ്മോനും. അത് എനിക്കാണല്ലോ, ഞാൻ അതില് കഴിഞ്ഞിട്ട് വാരാൻ വരരുത്. ഡകാ എനിക്ക് എന്റെ ഒരു ഉറപ്പിയും വേണ്ട. ഓന്റെ ബാക്കി വായിച്ചാജി. 1,000 ചെറിയ അമ്മോനും. എനിക്ക് 1,000 ഉള്ളോ? 1,000 തന്നെ കിട്ടിട്ട് എന്താക്കാനാ? ഞാൻ വായിച്ചാ. 1,000 വല്യമ്മാക്കും. നിങ്ങക്കുണ്ട് 1,000. 1,000 അമ്മായിക്കും. അനക്കുണ്ടടി. 500 വീതം കുട്ടികൾക്കും. ഓൾത പിന്നെ ഞാൻ തന്നെ വെച്ചോളാം. കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം, പക്ഷേ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല. ഒരുപാട്ടോന് ഓനൊരു കാലത്തും കൊണം പിടിച്ചൂല. ഒരു കാലത്തും കൊൺപിടിച്ചൂല. നോക്കി അളിയനതാ വരുന്നേ.